ആലപിക്കാം. കർത്താവിൻ്റെ ദാസി ജോയിസ് മാത്യു ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ ലൈനിലേക്ക് ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേക ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി വഴി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയും ദയയും ഓർത്തന്നെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇപ്രകാരം ഗാനം ആലപിക്കുവാൻ എന്നെ ക്ഷണിച്ച പ്രിയ സാധ്യം ബ്രദറിനോട്, പ്രിയ ബിജിയോട് ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി പാട്ട് ആയി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ പാട്ട് പാടുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എന്റെ സങ്കേതം, നീ എന്റെ ഗോപുരം, യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ. നീ എന്റെ സങ്കേതം, നീ എന്റെ ഗോപുരം, യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ. എന്നെ നീ നടത്തിടും ഞാൻ ഉഴലുമ്പോ, എന്നെ നീ നടത്തിടും ഞാൻ ഉഴലുമ്പോ. അത്യുന്നതങ്ങളിൽ വസിക്കുന്നോനെ, അത്യുന്നതങ്ങളിൽ വസിക്കുന്നോനെ, നീ എന്റെ സങ്കേതം, നീ എന്റെ ഗോപുരം, യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ. ചിറകിൻ മറവിൽ ഞാൻ വരുന്നു, എന്റെ നേർച്ചകൾ ഏറ്റുവാനായി. ചിറകിൻ മറവിൽ ഞാൻ വരുന്നു, എന്റെ നേർച്ചകൾ ഏറ്റുവാനായി. നേരുള്ളോർക്കവൻ ഇരുളിൽ വെളിച്ചം, നേരുള്ളോർക്കവൻ ഇരുളിൽ വെളിച്ചം. ദൈവത്തിൻ നീരേ നിലനിന്നിടും, ദൈവത്തിൻ നീരേ നിലനിന്നിടും. നീ എന്റെ സങ്കേതം, നീ എന്റെ ഗോപുരം, യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ. നീ എന്റെ സങ്കേതം, നീ എന്റെ ഗോപുരം, യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ. ഭൂമണ്ഡലങ്ങൾ മാറിപ്പോകും, നീയവയെ ചമച്ചതല്ലോ. ഭൂമണ്ഡലങ്ങൾ മാറിപ്പോകും, നീയവയെ ചമച്ചതല്ലോ. നീ എന്റെ സ്വന്തമായി തന്നവകാശം, നീ എന്റെ സ്വന്തമായി തന്നവകാശം. ജീവനെ തന്നെ വീണ്ടതിനാൽ, ജീവനെ തന്നെ വീണ്ടതിനാൽ. നീ എന്റെ സങ്കേതം, നീ എന്റെ ഗോപുരം, യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ. നീ എന്റെ സങ്കേതം, നീ എന്റെ ഗോപുരം, യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ. നാളുകൾ കഴിയും മണ്ണിൻ പുക പോൽ, ദേഹം മണ്ണായി മാറിപ്പോകും. നാളുകൾ കഴിയും മണ്ണിൽ പുക പോൽ, ദേഹം മണ്ണായി മാറിപ്പോകും. ഈ മരുഭൂമിയെ വേഴം വേഴ്ഞ്ഞാൽ, ഈ മരുഭൂമിയെ
സങ്കേതം നീ എൻ്റെ ഗോപുരം യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ നീ എൻ്റെ സങ്കേതം നീ എൻ്റെ ഗോപുരം യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ എന്നെ നീ നടത്തിടും ഞാനുഴലുമ്പോ എന്നെ നീ നടത്തിടും ഞാനുഴലുമ്പോ അത്യുന്നതങ്ങളിൽ വസിക്കുമോനേ അത്യുന്നതങ്ങളിൽ വസിക്കുമോനേ നീ എൻ്റെ സങ്കേതം നീ എൻ്റെ ഗോപുരം യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ നീ എൻ്റെ സങ്കേതം നീ എൻ്റെ ഗോപുരം യാചന കേട്ടിടും ഞാൻ ക്ഷീണിക്കുമ്പോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ താങ്ക് യു സിസ്റ്ററെ ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവം നമ്മുടെ സങ്കേതം നമ്മുടെ ഗോപുരം ഹല്ലേലൂയ സ്തോത്രം സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം കരുണയോടെ നമ്മളെ ഓർത്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഇന്ന് രാത്രി കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ നമ്മുടെ മധ്യത്തിലുണ്ട് കർത്താവിന്റെ ദാസന് വളരെ തിരക്കുണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളുടെ രാത്രി ഞങ്ങളുടെ ചർച്ചിന്റെ പ്രെയർ ലൈനിൽ മെസ്സേജ് കൊടുത്തു പിന്നെ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ വളരെ തിരക്കില് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവദാസനാണ് ഇന്ന് രാത്രി നമുക്ക് കിട്ടിയതിനായി ദൈവത്തെ സ്തുതിക്കാം കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട് ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവം അതിനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ അതിനായി കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ഒക്ലഹോമ പ്രെയറിലേക്ക് ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ലോർഡ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പരിശുദ്ധനാമം വായിക്കപ്പെടുമാറാകട്ടെ ഈ രാത്രിയില് ദൈവസ്നേഹിയിൽ വീണ്ടുമായിരുപ്പാനും കർത്താവിനെ സ്തുതിപ്പാനും ലഭിച്ച വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഈ മീറ്റിംഗിനെ അധ്യക്ഷത വഹിക്കുന്ന കർത്തൃദാസി ഈ യോഗത്തിൽ ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന മറ്റ് കർത്തൃദാസന്മാരെ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാര് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കും. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആത്മാവാണ് തിരുവെഴുത്തുകൾ തന്റെ ദാസന്മാരിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ നമുക്ക് ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കൂ. ആത്മീയൻ സകലത്തെയും വിവേചിച്ച് മനസ്സിലാക്കും. പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മെ സഹായിക്കേണ്ടതിന്റെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് ആ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിപ്പാൻ ഓർപ്പിക്കും. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ യോജിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല,
എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഏക ചരിത്ര ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളും അടുത്തത് ചരിത്ര ഗ്രന്ഥവുമാണ്. അതേ തുടർന്ന് വരുന്ന 21 പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥവുമാണ്. ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം എന്ന് നാം വിളിക്കും. സാക്ഷാൽ ഈ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുള്ള പുസ്തകം എന്ന് പറയുന്നതായിരിക്കും ഏറെ നല്ലത്. കർത്താവ് അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു പോന്നുവെന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തെന്നാണ്. മനുഷ്യർക്ക് അല്ലെങ്കിൽ വിശേഷ വരപ്രാപ്തർ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ദൈവം തന്റെ ദാസന്മാരിലൂടെ പ്രവർത്തിക്കുകയാണ്. അഥവാ പ്രവർത്തിക്കുന്നത് കർത്താവാണ്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു. തന്റെ ദാസന്മാര് പ്രസംഗിച്ച തിരുവചനങ്ങളെ കർത്താവ് അടയാളങ്ങളാൽ ഉറപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നാം കാണുന്നുണ്ട്. സുവിശേഷ ഗ്രന്ഥങ്ങളിലും അത് നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അനവധിയാണ്. കുരുടന്റെ കണ്ണു തുറന്നു, ചെകിടിനെ കേൾക്കുമാറാക്കി, മുടന്തരെ നടക്കുമാറാക്കി, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, ഭൂതങ്ങളെ ശാസിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കടലിന്മേൽ നടന്നു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. 5 അപ്പം കൊണ്ട് പുരുഷന്മാർ മാത്രം 5000, 4 അപ്പം അതെ 7 അപ്പവും ചെറുമീനും കൊണ്ട് പുരുഷന്മാർ മാത്രം 4000, സ്ത്രീകളും കുട്ടികളും വേറെ. അങ്ങനെ ഏറെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കർത്താവ് ചെയ്തു. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളെ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് വിളിക്കുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങൾ. ഈ 3 സുവിശേഷങ്ങളിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പം വ്യത്യാസമുണ്ട്. യോഹന്നാൻ അത്ഭുതം എന്ന വാക്കിന് പകരം അടയാളങ്ങൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ തന്നെ കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയത് ആ ഭാഗത്ത് തന്നെ ആ പദം ആരംഭിച്ചു. അടയാളങ്ങളുടെ ആരംഭമായി. അപ്പോൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു,
നിങ്ങൾ ഇതിലും അധികം ചെയ്യുമെന്ന്. അപ്പോസ്തലന്മാരെ ശക്തമായി ഒന്നാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് ഈ മൂന്നാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം വായിച്ചു കേട്ടത്. പത്രോസും യോഹന്നാനും അവര് 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത്, 9 മണി പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, പകലും രാത്രിയിലും അർദ്ധരാത്രിയിലും ഒക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവമക്കൾ സമയം വേർതിരിച്ച് ദൈവത്തിന് കാത്തിരിക്കുക, അതൊരു ചെറിയ കാര്യമല്ല. ആയിരങ്ങൾ പതിനായിരങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് കാരണം, എല്ലാ രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് കാരണം. സുവിശേഷം വ്യാപിക്കുവാൻ മുഖാന്തരം അതാണ്. അതുകൊണ്ട് മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മടുക്കാൻ പാടില്ല, ക്ഷീണിക്കാൻ പാടില്ല. ഉത്സാഹത്തോടെ, എരിവോടെ, തീഷ്ണതയോടെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വായിച്ച വേദഭാഗത്ത് അപ്പോസ്തലന്മാര് ദൈവാലയത്തിലേക്ക് ചെന്ന നേരം 9 മണി നേരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സമയം അനുസരിച്ച് ഈ 9 മണി ഉച്ച കഴിഞ്ഞ് 3 മണിയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണി നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് അങ്ങനെയാണ്. 9 മണി എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ വേറെയും നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം, മുന്തിരിത്തോട്ടത്തിൽ താമസിച്ചു വന്ന വേലക്കാർ, മത്തായിയുടെ സുവിശേഷം 20:5 വാക്യത്തിൽ ഒരു തോട്ടത്തിന്റെ ഉടമസ്ഥൻ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലയ്ക്ക് ആളുകളെ അയച്ചു. അതിൽ ഏറ്റവും ഒടുവിൽ വന്നത്, താമസിച്ചു വന്നവർ 9 മണി നേരത്ത് വന്നതാണ്. അപ്പൊ നമ്മുടെ ഉച്ച കഴിഞ്ഞ് 3 മണി. കൂടാതെ നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ വെച്ച് അത്യുച്ചത്തിൽ നിലവിളിച്ച സമയം 9 മണി നേരത്താണ്. മത്തായി 27:46 നമ്മളത് വായിക്കുന്നുണ്ട്. ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു 9 മണി നേരത്ത്. കർത്താവിന്റെ ക്രൂശിലെ ബലിമരണം നമ്മുടെ ഏതൊരു കൂട്ടായ്മയിലും നമ്മൾ ഓർക്കണം. ആ ബലിമരണത്താലുള്ള വീണ്ടെടുപ്പാണ് നമ്മൾ അനുഭവിക്കുന്നത്, അതിനാലുള്ള നിത്യജീവനാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. ഈ രാത്രിയില് ഈ ലൈനിൽ നമ്മൾ ഒന്നിച്ചേരുവാനുള്ള കാരണം യേശുവിന്റെ ക്രൂശാണ്. കർത്താവിന് മഹത്വം, ക്രൂശ് മറച്ചു വെച്ച് നമുക്കൊന്നും അവകാശപ്പെടാനില്ല, ഒന്നും പ്രസ്താവിക്കാനില്ല. ക്രൂശാണ് ഇതിനെല്ലാം മുഖാന്തരം. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്കായിട്ട് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ നമ്മുടെ മധ്യസ്ഥനായി മഹാപുരോഹിതനായി ജീവിക്കുന്നു. അവൻ ക്രൂശിൽ വെച്ച് നമ്മെ ഓർത്ത് നിലവിളിച്ചു. അത് 9 മണി നേരത്തായിരുന്നു. വേറൊരു ഭാഗം നമ്മൾ കാണുന്നത് ശതാധിപനായ കൊർന്നേലിയോസ് തന്നെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കൊർന്നേലിയോസിന് ദർശനം ഉണ്ടായത്, താൻ ദർശനം കണ്ടത് 9 മണി നേരത്താണ്. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 10:3 നമ്മളത് വായിക്കുന്നുണ്ട്. നീതിമാൻ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, ഹോവാ ഭക്തൻ, അദ്ദേഹത്തിന് ദർശനമുണ്ടായി. അത് 9 മണി നേരത്തായി. കർത്താവിന്റെ സ്തോത്രം. 9 മണി നേരത്തെ കുറിച്ച് തിരുവെഴുത്തിൽ ഇങ്ങനെ പല ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളുടെ അറിവിനും പഠനത്തിനും വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇന്ന് രാത്രിയിലെ പ്രധാന ചിന്താവിഷയം, 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഇല്ലാതിരുന്നത് അപ്പോൾ തന്നെ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്.
ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ നേരത്ത് അവര് ദൈവാലയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നു സുന്ദരമെന്ന ഗോപുരത്തിങ്കിൽ. ഈ ഗോപുരത്തെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് അതിമനോഹരമായി വളരെ വിശിഷ്ടവും വിലയേറിയതുമായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന ഗോപുരമെന്നാണ്. മറ്റൊരു അഭിപ്രായം, ഈ അതിസുന്ദരമായി പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഗോപുരം യഹൂദന്മാരുടെ സ്ത്രീകളുടെ പ്രാകാരത്തിൽ നിന്നും ജാതികളുടെ പ്രാകാരത്തിൽ നിന്നും സ്ത്രീകളുടെ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയ കവാടമായിരുന്നു. ധാരാളം ആളുകൾ അതുവഴി വഴുകയും പോവുകയും ചെയ്യും. അവിടെയാണ് ഈ ഭിക്ഷയാചിക്കാൻ ഇവനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇവനെ അവിടെ കൊണ്ട് ഇരുത്തും. അവൻ അവിടെ ഭിക്ഷയാചിക്കും. ഇവന്റെ ഇരിപ്പ് സുന്ദരമെന്ന സ്ഥലത്താണ്. എന്നാൽ അവനിൽ യാതൊരു സൗന്ദര്യവുമില്ല. അവൻ അംഗപരിമിതിയുള്ളവനാണ്, വികലാംഗനാണ്. അതെ, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇരിപ്പും നമ്മളായിരിക്കുന്ന സ്ഥലവും നമ്മുടെ ജീവിതാനുഭവവും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നുള്ളത് ചിന്തിക്കണം. ദൈവസഭയിലാണ് നമ്മൾ, പെന്തിക്കോസ്തുകാരാണ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അഭിമാനമായി പറയുവാനുണ്ട്. പക്ഷേ ഇരിപ്പും നമ്മുടെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? നമ്മുടെ അനുഭവത്തിൽ ഇതൊക്കെ ഉണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഇവിടെ സുന്ദരമെന്ന ഗോപുരത്തെങ്കിൽ മനോഹരമായ സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷെ അവൻ വൈകല്യമുള്ളവനാണ്. ഇതുപോലെ പല സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ബെഥസ്ദ കുളക്കരയിൽ ഒരുത്തൻ കിടക്കുന്ന 38 വർഷമായി. യേശുവിനെ സന്ധിക്കുമ്പോൾ കർത്താവിന് ഒരു പക്ഷേ ഒരു 32 വയസ്സുണ്ടാവാം. അപ്പോൾ കർത്താവ് ഭൂമിയിൽ പിറക്കുന്നതിന് 6 വർഷം മുമ്പ് തൊട്ട് ഇവനോട് വന്ന് കിടക്കുക. യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ബെഥസ്ദ എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ ഭവനമെന്നാണ്. അവൻ കിടക്കുന്ന കരുണയുടെ ഭവനത്തിലാണ്. പക്ഷെ അവനൊരു കരുണയും ലഭിച്ചിട്ടില്ല. കർത്താവ് അവനോട് സംസാരിക്കുമ്പോൾ അവന് പരാതിയെ പറയാനുള്ളൂ, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി വേറൊരുത്തൻ ഇറങ്ങുന്നു, പരാതിയേ ഉള്ളൂ. അവനൊരു കരുണയും ലഭിച്ചിട്ടില്ല അതുവരെ. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു സംഭവമാണ് 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. പക്ഷെ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്ന ഒരു ആശയം അവിടെ ഉണ്ട്. അവൾ ദൈവാലയത്തിൽ പോകുമായിരുന്നു. ഇന്ന് ആളുകൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദൈവാലയത്തിലെ സംസർഗം നഷ്ടപ്പെടുത്തുകയാണ്, അവസരങ്ങൾ പാഴാക്കുന്നു. പക്ഷെ ഇവളെ സംബന്ധിച്ച് അവൾ കഴിഞ്ഞ ദീർഘ 18 വർഷങ്ങളായി നിവർന്നു നടന്നിട്ടില്ല. പക്ഷേ ദൈവാലയത്തിൽ അവൾ പോകുമായിരുന്നു. അവിടുത്തെ ആരാധന, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, അങ്ങനെയുള്ള സകല കൂട്ടായ്മകളും അവൾ പങ്കെടുക്കുമായിരുന്നു. അതിനൊരു ഗുണം ഞാൻ പറയാം. കഴിഞ്ഞ 18 വർഷവും യേശു ദൈവാലയത്തിൽ വന്നില്ല. എന്നാൽ ഇപ്പോഴാണ് യേശു ദൈവാലയത്തിൽ വന്നത്. ഇവൾ ദിനംതോറും ദൈവാലയത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ട് യേശു വന്നപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നു. അതവളുടെ വിടുതലിന് കാരണമായി, അവളുടെ അത്ഭുതം നടക്കുവാൻ കാരണമായി. കർത്താവിന് മഹത്വം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ആലയത്തിൽ കാണണം കേട്ടോ. ഇവിടെ സുന്ദരവന് ദൈവാലയ ഗോപുരത്തിൽ ഇരുന്നവന് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അപ്പസ്വരന്മാരോടുകൂടി ആലയത്തിൽ കടന്നു നൽകിയിരിക്കുന്നത്. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയെ ദൈവാലയത്തിൽ കാണണം. അവിടെയാണ് കർത്താവിനെ സന്ധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു പിറവിക്കുട്ടനെ കർത്താവ് സൗഖ്യമാക്കി. അവന് സൗഖ്യം വന്ന ശേഷം യേശു കടന്നുപോയി.
എന്നാൽ പിന്നെ യേശു അവനെ കാണുന്നത് ദൈവാലയത്തിൽ വെച്ചാണ്. അപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ, ദൈവിക നന്മകൾ പ്രാപിച്ചവർ, ദൈവകരങ്ങളുടെ സ്പർശനം അനുഭവിച്ചവർ ആലയത്തിൽ കൂട്ടായ്മയിലുണ്ടാവണം. കർത്താവിന് മഹത്വം. വീണ്ടും ജന്മം പ്രാപിച്ചവനെ വഴിയിലല്ല കാണേണ്ടത്, ദൈവജീവൻ പ്രാപിച്ചവനെ നമ്മുടെ നാട്ടിലെ കലിങ്കലല്ല കാണേണ്ടത്, ടീ ഷോപ്പിലല്ല കാണേണ്ടത്, പിന്നെ ആലയത്തിൽ കാണും. പെന്തിക്കോസ്താണ്, വീണ്ടും ജനിച്ചതാണ്, രക്ഷിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നു, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ആരാധന മുടക്കുന്നവരും കൂട്ടായ്മ മുടക്കുന്നവരും വളരെയേറെയാണ്. എത്ര കഷ്ടകരമായ കാര്യമാണ്. രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനെ ആലയത്തിൽ കാണണം, അവിടെ യേശു നിന്നെ സന്ധിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവ് ആ കുണ്ടനെ പിന്നെ കണ്ടൽ ആലയത്തിൽ വെച്ചാണ്, അവനോട് സംസാരിച്ചു, അവനോട് പറഞ്ഞു, മേലാൽ നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവൻ നിർദ്ദേശങ്ങൾ കൊടുത്തു. കർത്താവിന് മഹത്വം. അപ്പോൾ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ഇരിക്കുന്ന ഭിക്ഷയാചിക്കുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന മനുഷ്യനെ ഇവിടെ പത്രോസും യോഹന്നാനും സന്ധിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഈ യാചകൻ അവരെ നോക്കി, പത്രോസും യോഹന്നാനും ഇവനെ ഉറ്റുനോക്കി. ഉറ്റുനോക്കിയതിനൊക്കെ പലരെ പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ ഉറ്റുനോക്കിയിട്ട് പറയുന്നു, നീ ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്ക്. അതും അവിടെയും നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഒരു ദൈവമ പൈതലിന് ശുശ്രൂഷകർക്ക് ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നോക്ക് എന്ന് പറയുവാനുള്ള അഭിമാനമുള്ളവരായിരിക്കണം. പക്ഷേ അതിന് അഭിമാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷി ഉണ്ടായിരിക്കണം. അതിന് നമ്മുടെ സാധാരണ സംസാര ഭാഷയിൽ പറഞ്ഞാൽ പ്രാഗൽഭ്യമുള്ള ഹൃദയം. പ്രാഗൽഭ്യമുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ധൈര്യമായി പറയാൻ പറ്റൂ. പുസ്തകനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന് അനുകാരികളായിരിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുക, ഞങ്ങളുടെ അനുകാരികളാകുക. എത്ര ധൈര്യമായിട്ടാണ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന് അനുകാരികൾ. സ്തോത്രം. നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുക. ഒരു ദൈവദാസന്, ഒരു വിശ്വാസിക്ക് ഒരു പെന്തക്കോസ്ത് അനുഭവം ദൈവപൈതലിന് ധൈര്യമായി പറയാൻ കഴിയണം, ഞങ്ങളെ നോക്ക്, ഞങ്ങൾ ക്രിസ്തുവിന് അനുകാരികൾ, ഞങ്ങളെ അനുകരിക്കാം. നമ്മെ അനുകരിക്കാൻ കൊള്ളാവുന്നവരായിരിക്കണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും നോട്ടവും നടപ്പും ചിന്തയും കൊടുക്കൽ വാങ്ങലും എല്ലാം മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്നതായിരിക്കണം. കർത്താവിന് മഹത്വം. അനേകർക്ക് മാതൃകയുള്ളവരായിരിക്കണം. ആകട്ടെ, ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞിട്ട് പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾക്കില്ലാത്ത എന്താണ്? വെള്ളിയും പൊന്നും. ആ ഒറ്റ കാര്യമേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അവർക്കില്ലാത്ത വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം ബേസിൽ നിൽക്കുന്നത് ഇതിനെയാണ്, വെള്ളിയും പൊന്നും. അത് ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് എന്തുണ്ട്? ഞങ്ങൾ കൊള്ളു, നിനക്ക് തരാം. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. കർത്താവിന് മഹത്വം. ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ആദ്യ നൂറ്റാണ്ടിന്റെ സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇല്ലാതിരുന്നതിനെ കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. അതിനെ ബേസ് ചെയ്താണ് ബാക്കി ഇല്ലായ്മകളെല്ലാം, അത് നമുക്കറിയാം. അത് ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നുണ്ട്. എന്തൊക്കെയുണ്ട് അവർക്ക്? അത് അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിന്റെ ഒടുവിലാണ് 1-ാമത്തെ കാര്യം. ഞാൻ അതിന്റെ ഒരു ഓർഡർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചരിത്രം സാക്ഷീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. പീയൂസ് 3-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, വെള്ളിയും പൊന്നും ഇല്ല എന്ന്
പറയേണ്ട ആവശ്യം ഇപ്പോൾ നമുക്കില്ല. ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് അതില്ലായിരുന്നു. എന്നാൽ പിന്നീട് സഭകൾ, സമുദായങ്ങൾ, സംഘടനകൾ വളർന്നപ്പോൾ അത് ധാരാളമായി, പക്ഷേ വേണ്ടതും നഷ്ടപ്പെട്ടുപോയി. അതവിടുത്തെ വിഷയം. പീയൂസ് മൂന്നാമൻ മാർപ്പാപ്പ പറയുകയാണ്, വെള്ളിയും പൊന്നും ഇല്ല എന്ന് പറയേണ്ട ആവശ്യം ഇപ്പോൾ നമുക്കില്ല. ഇത് കേട്ടുകൊണ്ടിരുന്ന തോമസ് അക്വിനാസ് എന്ന ഒരു ദൈവഭക്തൻ ചോദിച്ചു, മുടന്തിനോട് എഴുന്നേറ്റ് നടക്ക എന്ന് പറയുവാൻ കഴിയുമോ തിരുമേനി? അതില്ല, സഭയ്ക്ക് വേണ്ടതില്ല. കൃപകളില്ല, കൃപാവരങ്ങളില്ല, അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, ദൈവശക്തിയില്ല, നഷ്ടപ്പെട്ടുപോയി, വേണ്ടത് നഷ്ടപ്പെട്ടു. എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഇല്ലാഞ്ഞ പലതും ഇന്ന് നമുക്കുണ്ട്. പോകട്ടെ, ഞാൻ അതും വിശദീകരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. സഭയ്ക്ക് അഭിമാനമായി ഈ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് പറയുവാൻ കഴിയുമായിരുന്നു, ഞങ്ങൾക്ക് ചിലതൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണുള്ളത്? 4:33 വാക്യത്തിൽ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. വെള്ളിയില്ലെങ്കിലും പൊന്നില്ലെങ്കിലും അവർക്ക് കൃപയുണ്ടായിരുന്നു. എന്നാൽ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്രൈസ്തവ സഭകൾക്ക്, സാമുദായിക സഭകളെ കുറിച്ച് എന്നിട്ട് വേറെ പറയുന്നു, വേറെപ്പെട്ട സമൂഹത്തെ തന്നെ എടുക്കുക. ഇന്നത്തെ വേറെപ്പെട്ട സമൂഹങ്ങൾക്ക് വെള്ളിയും പൊന്നും ധാരാളമുണ്ട്, പക്ഷെ വേണ്ടതില്ല, വേണ്ടതില്ല, കൃപ നഷ്ടപ്പെട്ടു. ദൈവമക്കൾ പ്രത്യേകം മനസ്സിലാക്കണം, വിശ്വാസ സമൂഹത്തെ അലങ്കരിക്കുന്നത് അമ്പരചുംബികളായ കെട്ടിടങ്ങളല്ല. വിശ്വാസ സമൂഹത്തെ അലങ്കരിക്കുന്നത് സ്ഥാനമാനങ്ങളല്ല, ഔദ്യോഗിക വസ്ത്രങ്ങളല്ല. വിശ്വാസ സമൂഹത്തെ അലങ്കരിക്കുന്നത് കൃപയാണ്, കൃപയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ അലങ്കരിക്കുന്നത്, നമ്മെ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഞാൻ ആകുന്നത് കൃപയാലാകുന്നതാണ്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പൗലോസിന് പ്രശംസിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട്. പരീശൻ, പരീശന്റെ മകൻ, ഗമാലിയലിന്റെ പാദമെടുത്തിന് പഠിച്ചവൻ, 8-ാം നാളിൽ പരിശോധനയേറ്റവൻ, എന്തെല്ലാം കാര്യങ്ങളാണ് തനിക്ക് പ്രശംസയായി പറയുവാനുള്ളത്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മഹാധനികന്റെ മകനായിരുന്നു പൗലോസ്. അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഉയർത്തി കാണിക്കാതെ താൻ പറഞ്ഞു, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. 2021-ാം വർഷം അവസാനിക്കുമ്പോൾ നമുക്കെന്തുകൊണ്ട് പറയാൻ? കഴിവാണോ, മിടുക്കാണോ, വിദ്യാഭ്യാസമാണോ, സമ്പത്താണോ, ഉദ്യോഗമാണോ, ഏതിലാണ് നമ്മൾ പ്രശംസിക്കുന്നത്? പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കണം. ഈ പറഞ്ഞ ഒരു കാര്യത്തിലും എനിക്ക് പുകഴുവാനില്ല, എനിക്ക് പുകഴുവാൻ ഒന്നേ ഉള്ളൂ, അത് കർത്താവിന്റെ കൃപ. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഒരിക്കൽ തന്റെ ശരീരത്തെ, തന്റെ ജഡത്തെ കുത്തുവാൻ ദൈവം അനുവദിച്ച ശൂലം മാറി കിട്ടാൻ പ്രാർത്ഥിച്ചു. സാത്താന്റെ ദൂതനെ തന്നെ ഏൽപ്പിച്ചെന്നാണ്. അത് മാറിക്കിട്ടാൻ പ്രാർത്ഥിച്ചു, രണ്ടു വട്ടം പ്രാർത്ഥിച്ചു. മൂന്നാം വട്ടം കർത്താവ് പൗലോസിനോട് പറഞ്ഞു, മകനെ അതവിടെ ഇരുന്നോട്ട്, ആ ശൂലം അവിടെ ഇരുന്നോട്ട്, അത് നിനക്ക് നന്മയ്ക്കാ, അത് നിന്റെ അനുഗ്രഹത്തിന്. പ്രൈസ് ഗോഡ്. എന്തിനാ നീ നിഗളിച്ചു പോകാതിരിപ്പാൻ? പൗലോസ് പറഞ്ഞു, ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇപ്പൊ നിഗളിച്ചാൽ അപകടമാണ്. ലൂസിഫറിന് പറ്റിയത് നിഗളമാണ്, അഹങ്കാരമാണ്. അപ്പൊ നിഗളിച്ചു പോകാതിരിപ്പാൻ ഒരു ശൂലം തന്നാൽ അത് നന്മയാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അതിരിക്കട്ടെ, അതിരിക്കട്ടെ, അത് നിന്റെ നന്മയ്ക്കാണ്. പക്ഷേ ശൂലം അനുവദിക്കുന്ന ദൈവം അത് വഹിക്കാനുള്ള കൃപയും കൂടെ തരും. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ നമുക്കെതിരെ ഉണ്ടാകുന്ന ശൂലം, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അയ്യോ ഇതെങ്ങനെ മുന്നോട്ട് പോകും,
അത് നന്മയ്ക്കാണ്. ദൈവം ചിലത് നന്മയ്ക്ക് വെച്ചിരിക്കുകയാണ്. അത് ഭാരപ്പെടരുത്, അതിന് നന്മയുണ്ട്. എന്നാൽ അത് വഹിക്കാനുള്ള കൃപ കർത്താവ് തരും. അതാണ് പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കർത്താവിന് സ്തോത്രം. ഇപ്പൊ പൗലോസിനെ ആ ശൂലത്തിന്റെ നടുവിൽ നിർത്തിയത് കൃപയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇസ്രയേലിന് യുദ്ധം ഉണ്ടായപ്പോൾ അത് മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അവരോനും ഹൂരും മോശയുടെ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. മോശയുടെ കൈ താഴുമ്പോൾ ഇസ്രയേലിന്റെ പരാജയം, ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേലിന്റെ വിജയം. രണ്ടാളുകൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചതുപോലെ ഒരു ദൈവവൈദനെ ഉയർത്തിപ്പിടിക്കുന്നവന്റെ കരങ്ങൾ താണുപോകാതെ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ കാലുകൾ കൊഴിഞ്ഞു പോകാതെയും കൈകൾ തളർന്നു പോകാതെയും നമ്മെ താങ്ങി നിർത്തുന്ന ദൈവകൃപയോർത്ത് ഈ രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം, സന്തോഷത്തോടെ മഹത്വം കൊടുക്കണം. നമ്മെ താങ്ങി നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് വെള്ളിയില്ല, പൊന്നില്ല, അവർക്ക് അങ്ങനെ പ്രശംസിച്ച് പറയാൻ ഒന്നുമില്ല. അവർക്ക് വലിയ കെട്ടിടങ്ങളില്ല, വലിയ പള്ളിയില്ല, കേട്ടോ, അതൊന്നും അവർക്ക് പെരുന്നാളില്ല, ഉത്സവങ്ങളില്ല, താരനാല ചിഹ്നങ്ങളുള്ള പുരോഹിതന്മാരില്ല, ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ ശുശ്രൂഷക്കാരില്ല, ഇതൊന്നും അവർക്കില്ല. എന്നാൽ ഇതൊക്കെ ഉള്ളവർക്ക്, ഉള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ചിലത് സഭയ്ക്കുണ്ടായിരുന്നു. സഭയെ ഉയർത്തിപ്പിടിച്ചത് ദൈവത്തിന്റെ കൃപയായിരുന്നു. അതാണ് പറയുന്നത്, ഞങ്ങൾക്ക് കൃപയുണ്ട്. അന്ത്യോക്യ ചെന്നാറെ അവിടുത്തെ പള്ളി കണ്ട് സന്തോഷിച്ചെന്നല്ല, അന്ത്യോക്യ ചെന്നാറെ അന്ത്യോക്യയിലെ സഭാവിശ്വാസികളെ, പ്രബലന്മാരെ, സമ്പത്തുള്ളവരെയും സ്വാധീനമുള്ളവരെയും കണ്ട് സന്തോഷിച്ച നല്ല പുസ്തകത്തെ എഴുതിയിരിക്കുന്നത്. അവർ അന്ത്യോക്യ ചെന്നാറെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. നമ്മുടെ വീട്ടിൽ വരുന്നവർ വീടിന്റെ മനോഹാരിതയും വീടിന്റെ വലിപ്പവും അല്ല കാണേണ്ടത്, സ്തോത്രം. എങ്ങനെ വീട് അലങ്കരിച്ചിരിക്കുന്നു അതല്ല കാണേണ്ടത്, നമ്മുടെ വീട്ടിൽ വരുന്നവർ ദൈവകൃപ കാരണം. നമ്മുടെ ചർച്ചിൽ വരുന്നവർ, ചർച്ചിലെ വാദ്യോപകരണങ്ങൾ, ചർച്ചിലെ മറ്റ് ക്രമീകരണങ്ങൾ, അത് ബിൽഡിങ്ങിന്റെ വലിപ്പം, ഇതൊന്നും അല്ല കാണേണ്ടത്, ദൈവകൃപ കാണണം. നമുക്കുണ്ടായിരിക്കേണ്ട പലതും നഷ്ടപ്പെട്ടു പോയി, എന്നാൽ മറ്റു പലത് ആ സ്ഥാനം അപഗ്രഥിച്ചു കളഞ്ഞു. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് കൃപയുണ്ടായിരുന്നു, ദൈവകൃപയുണ്ടായിരുന്നു. 2021 അവസാനിക്കുന്നതിന് മുൻപ് ഇനി കുറെ മണിക്കൂറുകളേ ഉള്ളൂ, കർത്താവിനോട് പറ, കർത്താവെ കൃപയെ എന്നിൽ പെരുക്കണമേ, കൃപയ്ക്ക് മേൽ കൃപ, കേട്ടോ, തേജസ്സിന്മേൽ തേജസ്, ബലത്തിന്റെ മേൽ ബലം പ്രാപിക്കണം. കൃപയ്ക്ക് മേൽ കൃപ, തേജസ്സിന്റെ മേൽ തേജസ്, ബലത്തിന്റെ മേൽ ബലം ദൈവമക്കൾ പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് കൃപകളുണ്ടായിരുന്നു, കൃപകളുണ്ടായിരുന്നു. രണ്ടാമത് സഭ ആ വാക്യത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, അവർക്ക് മഹാശക്തി ഉണ്ടായിരുന്നു. പോസ്തോലന്മാർ മഹാശക്തിയോടെ, അവർക്ക് മഹാശക്തി ഉണ്ടായിരുന്നു. ഇന്ന് പല സഭകളും പല കൂട്ടായ്മകളും നിർജീവമാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്, പക്ഷെ ജീവന്റെ തുടിപ്പില്ല, ജീവന്റെ വ്യാപാരമില്ല. 1st century സഭയ്ക്ക് മഹാശക്തി ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, അത് ഉയരത്തിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. സഭയ്ക്ക് മഹാശക്തി. 3rd എന്ന 32nd വാക്യത്തിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്ന 3rd അനുഗ്രഹം, 3rd നന്മയതാണ്, ഏക ഹൃദയം, ഏക മനസ്സ്. നമ്മുടെ നാട്ടിൽ പറയും പാലയ്ക്കാ പിരിഞ്ഞതുപോലെ, ഒന്ന് അങ്ങോട്ടെങ്കിലും ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് മുന്നോട്ടെങ്കിലൊന്ന് പുറകോട്ട്, ഒന്ന് കിഴക്കോട്ടെങ്കിലും ഒന്ന് പടിഞ്ഞാറോട്ട്. അങ്ങനല്ല, അങ്ങനെ ആയിരിക്കാൻ പാടില്ല. അവിടെ പരിശുദ്ധാത്മാവ് വലിയല്ല,
അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല, അങ്ങനെയുള്ള അത്ഭുതം ഉണ്ടാകുകയില്ല, അടയാളങ്ങൾ ഉണ്ടാകുകയില്ല. മിടുക്ക് കാണിക്കാനല്ല സഭയിൽ വരേണ്ടത്. കർത്താവിന് മഹത്വം, അവരുടെ കഴിവ് വെളിപ്പെടുത്തുവാനുള്ള സ്ഥലമല്ല സഭ. സഭയിൽ സഭാ മക്കൾ ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായിരിക്കണം. നിങ്ങൾക്കറിയാമോ, പെന്തിക്കോസ്തിന്റെ ആരംഭ കാലത്ത് ഇന്ന് നമ്മുടെ ഹാളുകളിൽ, ആലയങ്ങളിൽ, പള്ളികളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു, സൗണ്ട് സിസ്റ്റം ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ മനോഹരമായ ഇരിപ്പിടങ്ങളില്ലായിരുന്നു, കെട്ടിടങ്ങളില്ലായിരുന്നു. അതൊക്കെ നമ്മൾ അറിയണം. ആരംഭകാലം എന്ന് പറയുന്നത് മിക്ക സഭാ ഹോളുകളിലും ഇടുങ്ങിയ ഹോളുകളാണ്. അതിനകത്ത് ഒരു വശത്തെ തോല് പൊട്ടിയ തമ്പേറേ ഉണ്ടായിരുന്നു, രണ്ടു വശത്തും തോലുള്ള തമ്പേറില്ലായിരുന്നു. ഒരു വശത്ത് തോല് പൊട്ടിയ തമ്പേർ, പൊട്ടിയ തോല് മാറാൻ പിതാക്കന്മാർക്ക് പണമില്ലായിരുന്നു. അവർ കഠിനാധ്വാനികളും കർഷകരും എന്ന് വേണ്ട വളരെ വലയുന്നവരും കഷ്ടപ്പെടുന്നവരുമായിരുന്നു. അണ്ട് ആ തമ്പറിന്റെ തോല് മാറ്റാൻ അവർക്ക് പണമില്ലായിരുന്നു. അല്ലോട്ട് ചൊട്ടിച്ചിട്ട് അത് കൊട്ടി അവർ പാടും. നിങ്ങൾക്കറിയാമോ, ഇന്നില്ലാഞ്ഞ പല അനുഗ്രഹങ്ങളും അന്ന് സഭയിലുണ്ടായിരുന്നു. കർത്താവിന് മഹത്വം, സഭയിലുണ്ടായിരുന്നു, കൃപകളുണ്ടായിരുന്നു. അത് രണ്ട് വിശ്വാസികൾ ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായി ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ പത്ത് കമ്പിയുള്ള വീണ അവരുടെ രണ്ട് കരങ്ങൾ ഉപയോഗിച്ച്, കൈത്താളങ്ങൾ ഉപയോഗിച്ച് ഒരു കരങ്ങൾ അടിച്ചു പാടി ദൈവത്തെ ആരാധിക്കുന്ന നേരത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം അവരുടെ മേലുണ്ടായിരുന്നു. മഹാശക്തി അവരുടെ മേൽ വ്യാപരിച്ചിരുന്നു. സ്തോത്രം. ആർക്ക് കീഴടക്കുവാൻ കഴിയാത്ത ശക്തി, സാമുദായിക സംഘടനകൾക്ക് പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത ശക്തി ആദ്യ നൂറ്റാണ്ടിലെ സഭാ മക്കളിൽ വ്യാപരിച്ചിരുന്നു. കർത്താവിന്റെ സ്തോത്രത്തിന്റെ കാരണം ഏക മനസ്സും ഏക ഹൃദയവുമാണ്. ഒരു മനസ്സും ഒരു ഹൃദയവും. ആയിരം പേരുണ്ടെങ്കിലും വലിയ സൗധങ്ങളുണ്ടെങ്കിലും അത്യാധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കണോ, ആയിരം ഹൃദയവുമായിരുന്നാൽ ദൈവപ്രവൃത്തി ഉണ്ടാകുകയില്ല. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ദൈവം നോക്കുന്നത്. ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. പൊന്നും വെള്ളിയും അവർക്കില്ല, പക്ഷേ അവർക്ക് ഏക ഹൃദയം ഉണ്ടായിരുന്നു, ഏക മനസ്സുണ്ടായിരുന്നു. ആ മൂന്നാം അധ്യായത്തിലെ ആരംഭഭാഗം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പത്രോസും യോഹന്നാനും കൂടെ ഒന്നിച്ചാവനെ വിട്ടു നോക്കിയത്, ഒന്നിച്ചാണ് നോക്കിയത്. സ്തോത്രം. അപ്പോൾ ആ നോട്ടത്തിലും ഏക മനസ്സ്, ഒരഭിപ്രായം, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, സുവിശേഷീകരണത്തിൽ ഏക മനസ്സ്, ഏക ഹൃദയം, ഏക ലക്ഷ്യം, ഏക ചിന്ത. കർത്താവിന്റെ സ്തോത്രം. ഇത് ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്നു. ഇന്ന് ഏത് രാജ്യത്തായിരുന്നാലും സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അത് അതിവിശിഷ്ടമായ ഗുണങ്ങളിൽ ഗുണങ്ങളാണ് ഏക ഹൃദയം, ഏക മനസ്സെന്നുള്ളത്. നഷ്ടമായി പോയി. ഇത് പാലക്കാൻ കഴിഞ്ഞതുപോലെയാണ് പലയിടത്തും. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല. ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാത്തുകുമ്പി. 2021 അവസാനിക്കാൻ പോവുകയാണ്. ഭിന്നതകൾ മാറട്ടെ, ഇടർച്ചകൾ മാറട്ടെ, ഏക ഹൃദയം, ഏക മനസ്സിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതെ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, വഹിക്കുവാൻ, പല കാര്യങ്ങളും വിട്ടുകളയുവാൻ, ഉപേക്ഷിക്കുവാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഞാൻ വേഗത്തിൽ പറഞ്ഞ ഇവിടത്തെ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് പൊന്നില്ലായിരുന്നു, വെള്ളിയില്ലായിരുന്നു. എന്നാൽ അവർക്ക് ഏക മനസ്സും ഏക ഹൃദയവും ഉണ്ടായിരുന്നു. നാലാമതവർക്കുണ്ടായിരുന്ന അനുഗ്രഹം, ഒന്നാമത്തെ അനുഗ്രഹം അവർക്ക് കൃപയുണ്ടായിരുന്നു, രണ്ടവർക്ക് മഹാശക്തി ഉണ്ടായിരുന്നു, മൂന്നവർക്ക് ഏക ഹൃദയവും ഏക മനസ്സും ഉണ്ടായിരുന്നു. നാലാമത്തെ അനുഗ്രഹം 31 വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. അവിടെ കൂടിയിരുന്നവരിൽ 10 പേരാത്മാവ് നിറഞ്ഞവരായെന്നല്ല എഴുതിയിരിക്കുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇന്ന് നമ്മുടെ ഓരോ പ്രാദേശിക സഭകളും എടുക്കുക, എത്ര പേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുണ്ട്, എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട്, എത്ര പേര് ആത്മസ്നാനം പ്രാപിച്ചവരുണ്ട്, മറുഭാഷ പറയുന്ന എത്ര പേരുണ്ട്,
നൂറ് പേരുള്ള ചർച്ചിൽ 25 പേരിൽ കൂടുതൽ കാണുകയില്ല, 25% താഴെപ്പോയി. എന്നാൽ ആദ്യ നൂറ്റാണ്ടിൽ അങ്ങനെ അല്ലായിരുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. കർത്താവിന് മഹത്വം. നമ്മുടെ സഭകളിലെ ബാല്യക്കാരും യൗവനക്കാരും പ്രായമുള്ളവരും എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അന്യഭാഷകളിൽ സംസാരിക്കണം. ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവൻ വല്ലതും സംസാരിക്കുകയല്ല, സ്വർഗീയ മർമ്മങ്ങളാണ് സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ ആരാധിക്കണം. ആദ്യ നൂറ്റാണ്ടിൽ വിശ്വസിച്ച് ജ്ഞാനമേറ്റ സഭയോട് ചേർന്ന് എല്ലാവർക്കും ആത്മാവുണ്ടായിരുന്നു, അവരാത്മാവിൽ നിറഞ്ഞിരുന്നു. അപ്പലോസ് കൊരിന്തിലിരിക്കുമ്പോൾ അപ്പസ്തുലനായ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അവരെ കണ്ട ഉടനെ ചോദിച്ചത്, നിങ്ങൾ എവിടുത്തുകാരാണ്, വീട്ടുപേരെന്താണ്, ജോലി എന്താണ്, ശമ്പളം എത്രയുണ്ട്, ഇതൊന്നുമല്ല ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് നമ്മുടെ സഭകളിൽ അപ്പസ്തോലന്മാർ വരികയാണെങ്കിൽ അവർക്കറിയേണ്ട കാര്യവും അവർ ചോദിക്കുന്നു ഇതായിരിക്കും, നിങ്ങൾ വിശ്വസിച്ചു, സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമാണത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഓ പ്രാപിച്ചു എന്ന്. ഞങ്ങൾ 30 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, അതല്ല ഇന്ന് രാത്രി എങ്ങനെ ഇരിക്കുന്നു? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാമേൽ നിറഭാഷയുണ്ടോ? നീ ആത്മാവിൽ പ്രാർത്ഥിക്കാറുണ്ടോ? ആത്മാവിൽ പാടാറുണ്ടോ? ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? അന്യഭാഷകളിൽ സംസാരിക്കാറുണ്ടോ? കർത്താവിന് സ്തോത്രം. അതെ, സാത്താന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാഷയാണ് മറുഭാഷ. നീ ദൈവമായിട്ട് എന്താ പറയുന്ന അവനൊരു പിടിയില്ല. അവന് ലോകത്തിലെ മറ്റെല്ലാ ഭാഷയും അറിയാം, പക്ഷെ ഇത് അറിയത്തില്ല. ദൈവമക്കൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ബാല്യക്കാര്, നമ്മുടെ യൗവനക്കാര്, അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറയേണ്ട, അത്രയും താഴെ പോയിട്ടില്ല. എഫ്എസ്എസിലെ ആളുകൾ അങ്ങനെയാ പറഞ്ഞു, കാര്യം അവർ കേട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവരോട് സുവിശേഷം, പൂർണ്ണ സുവിശേഷം പറയുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് ഒന്നുമേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, അവർ പ്രവചിച്ചു. ആ പുരുഷന്മാർ എല്ലാം കൂടെ 12 പേരായിരുന്നു. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സഭയാണ് എഫ്എസസിലെ സഭ. കർത്താവിന്റെ മഹത്വം. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ പ്രാർത്ഥിക്കണം നമ്മുടെ ബാല്യക്കാർക്കും യൗവനക്കാർക്കും വേണ്ടി, കാരണം അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പ്രായമുള്ളവർ, ഒരു കാലത്ത് ഞങ്ങൾ അന്യഭാഷ പറഞ്ഞതാണ്, അന്യഭാഷയിൽ പാടിയതാണ്, പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ നേരമില്ല. ഞങ്ങൾക്കിപ്പോൾ പ്രായമായി, ഇനി യൗവനക്കാര് അതൊക്കെ ചെയ്യട്ടെ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, അഭിഷേകത്തിന് വാർദ്ധക്യമില്ല, അഭിഷേകത്തിന് ജരാന്തരയില്ല, അഭിഷേകത്തിന് രോഗമില്ല, അഭിഷേകത്തിന് ബലഹീനതയില്ല. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായി സന്തോഷത്തോടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്, നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് വാർദ്ധക്യമില്ല, രോഗമില്ല, ക്ഷീണമില്ല, ബലഹീനതയില്ല. അതുകൊണ്ട് ആബാലവൃദ്ധമാളുകൾ, ബാല്യക്കാരും യൗവനക്കാരും പ്രായമുള്ളവരും ഒരുപോലെ ഏകഹൃദയവും ഏക മനസ്സുള്ളവരായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷേ അവർക്ക് ഏക ഹൃദയവും ഏക മനസ്സും ഉണ്ടായിരുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, അവർക്ക് മഹാശക്തി ഉണ്ടായിരുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എല്ലാവർക്കും ധാരാളം കൃപ 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 ലഭിച്ചിരുന്നു. 5-ാമത്തെ കാര്യം, 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരും ഉയർപ്പിച്ചവനുമായി നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. അപ്പോൾ അവർക്കുണ്ടായിരുന്ന 5-ാമത്തെ അനുഗ്രഹം എന്താണ്? യേശുവിന്റെ നാമം അവർക്കുണ്ടായിരുന്നു. യേശുവിന്റെ നാമം. അവർ വിചാരിച്ചു അപ്പോസ്തലന്മാരുടെ ഏതോ
ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ ആണ് ഈ മുടന്തനായ മനുഷ്യന് സൗഖ്യം വന്നോ? പക്ഷെ പത്രോസ് പറയുന്നു അങ്ങനല്ല, ഞങ്ങൾക്കൊരു ശക്തിയും ഇവനെ എഴുന്നേൽപ്പിക്കുവാൻ ഞങ്ങളുടേതായ ഒരു ശക്തി അല്ല. പിന്നെയോ, നസ്രേനായ യേശുവിന്റെ നാമം, ദൈവമക്കളെ യേശുവിന്റെ നാമം, ആ നാമം ഉരുവിടണം. മടിക്കരുത്, ലജ്ജിക്കരുത്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവിന്റെ നാമം പറ, ജോലിക്ക് പോകുമ്പോൾ യേശുവിന്റെ നാമം ഉരുവിട്, സന്ധ്യാസമയത്ത് യേശുവിന്റെ നാമം ഉരുവിട്, കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് യേശുവിന്റെ നാമം ഉരുവിട്. ഈ നാമം പോലെ ബലമുള്ള വേറൊരു നാമമില്ല. നമ്മുടെ കർത്താവിനെ പോലെ ശക്തനായ സർവശക്തൻ വേറെ ഇല്ല, സർവജ്ഞാനി വേറെ ഇല്ല, സർവവ്യാപി വേറെ ഇല്ല, സൗഖ്യദായകൻ വേറെ ഇല്ല, വീണ്ടെടുപ്പുകാരൻ വേറെ ഇല്ല, മധ്യസ്ഥൻ വേറെ ഇല്ല, ഇവനെ പോലെ ഒരു ആരാധ്യ പുരുഷൻ വേറെ ഇല്ല. യേശുവിന്റെ നാമം, ആ നാമത്തിങ്കിലെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങും. അങ്ങനെ ഒരു നാമേ ഉള്ളത് യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമം ഉരുവിടുന്നിടത്ത് രോഗശാന്തിയുണ്ട്, യേശുവിന്റെ നാമം പറയുന്നിടത്ത് അത്ഭുതകരമായ വിടുതലുണ്ട്, യേശുവിന്റെ നാമം പറയുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ലജ്ജ കൂടാതെ നിങ്ങൾ ഉയർത്തണം, യേശുവിന്റെ നാമത്തെ ഉയർത്തണം. ഞങ്ങൾക്ക് വെള്ളിയില്ല, ഞങ്ങൾക്ക് പൊന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് യേശുവിന്റെ നാമമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്നാണ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. അത് മാത്രമോ, 91 സങ്കീർത്തനം 14 വാക്യത്തിലെ ഈ നാമമാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ്. ഓർത്തോണം അമേരിക്കയിൽ വന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടെ പഠിച്ചു, നല്ല ജോലി ലഭിച്ചു, നല്ല സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ, സുഖ സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായി. ഓർത്തോണം ഇതെല്ലാം യേശുവിന്റെ നാമത്തിലാണ്, അവന്റെ നാമത്തിലാണ് സകല ഉയർച്ചയും. ഞാൻ ഭൗതിക ഉയർച്ചയെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കേണ്ട, ആത്മീയമായ ഉയർച്ചയും ആത്മീയ വളർച്ചയും യേശുവിന്റെ നാമത്തിൽ മാത്രമാണ്. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി, രോഗിക്ക് സൗഖ്യം, പാപിക്ക് പാപമോചനം, ഭൂതബാധിതന് ഭൂതശാന്തി, മരിച്ചവൻ ഉയർപ്പ്, വിശുദ്ധന് ബലമുള്ള ഗോപുരം, ദൈവമക്കളുടെ ഉയർച്ച, ഇതെല്ലാം യേശുവിന്റെ നാമത്തിലാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് യേശുവിന്റെ നാമമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3:26 വാക്യം, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. എന്തിനയച്ചിരിക്കുന്നു? നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ദൈവീ അനുഗ്രഹം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശാപം നിങ്ങളുടെ മേലുണ്ടെന്നും ആ ശാപം മുറിക്കണമെന്നും ശാപം മാറാനായിട്ട് പോകാതെ ഏത് ദിവസം ഘോഷിക്കണമെന്നും ഒക്കെ ദൈവത്തിന്റെ വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഈ തലമുറയിൽ ധാരാളം എഴുന്നേൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ മേൽ ഒരു ശാപവും ശേഷിച്ചിരിപ്പില്ല. ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നു, കൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലിന്റെ മേൽ ഒരു ശാപവും ശേഷിച്ചിരിപ്പില്ല. നമ്മുടെ പാപം പോക്കി, നമ്മുടെ ശാപം പോക്കി യേശുവിന്റെ ക്രൂശിലെ മരണത്താൽ ഇപ്പോൾ നമ്മൾ എവിടെയാക്കിയിരിക്കുന്നു? അനുഗ്രഹത്തിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരും ആയിരിക്കും. ദൈവം നമ്മെ വിളിച്ചത് ശാപം അനുഭവിക്കാനല്ല, വീണ്ടും കയ്പനുഭവിപ്പാനല്ല, കഷ്ടതയുടെ തീച്ചുളയിലൂടെ അങ്ങനെ വേദനയിലൂടെ എന്നും കടന്നു പോകുവാനല്ല. ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളെങ്കിലും ഉണ്ടാവും. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ആത്യന്തിക ഉദ്ദേശം അനുഗ്രഹം അനുഭവിക്കുക. എഫേസ്യർ 1:3, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അവന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കാമെന്ന ഭാവികാല പ്രയോഗമല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന
അവന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അനുഗ്രഹത്തിനായി വിളിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പോകുക. അനുഗ്രഹം നൽകിയിരിക്കുന്ന കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുക. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ മറ്റുള്ളവരെയും നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ആദ്യ നൂറ്റാണ്ടിനെ സഭയ്ക്ക് പ്രശംസയായി പറയുവാൻ ഭൗതികമായതൊന്നുമില്ലായിരുന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? ധാരാളം കൃപയുണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്നത് ഏക ഹൃദയവും ഏക മനസ്സും ഉണ്ടായിരുന്നു. അവർക്ക് മഹാശക്തി ഉണ്ടായിരുന്നു. അവർക്ക് പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. അതെ, അവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമം ഉണ്ടായിരുന്നു. അവർക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആറുവിധ നന്മകൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്നു. ദൈവമക്കളെ ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം, നമ്മിൽ ഈ ആറ് അനുഗ്രഹങ്ങൾ വസിക്കുന്നുണ്ടോ? നമ്മുടെ കൂട്ടായ്മയിൽ ഈ ആറ് അനുഗ്രഹങ്ങളുണ്ടോ? നമ്മുടെ പ്രാദേശിക സഭകളിലുണ്ടോ? നമുക്ക് വെള്ളിയുണ്ട്, പൊന്നുണ്ട്, പക്ഷേ വേണ്ടത് നഷ്ടപ്പെട്ടു പോയി. മടങ്ങി വരാം, മടങ്ങി വരാം. ഭൗതികമായത് ആയതിൽ ആശ്രയിക്കരുത്. വെള്ളിയിലും പൊന്നിലും ശരണപ്പെടരുത്, അതിൽ ആശ്രയിക്കരുത്. മറിച്ച് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ തിരികെ പ്രാപിക്കാം. കർത്താവിന് സ്തോത്രം. ആഴമേറിയ മൂല്യങ്ങളെ തിരികെ പ്രാപിക്കാം. ഈ 2021 അവസാനിക്കുന്നതിന് മുൻപ് ഓരോരുത്തരും കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നഷ്ടമായത് എന്താണ്? ഒരാൾക്ക് നഷ്ടമായതായിരിക്കത്തില്ല മറ്റൊരാൾക്ക്. ആ നഷ്ടമായതല്ലായിരിക്കാം മറ്റൊരാൾക്ക്. ഓരോരുത്തർക്കും നഷ്ടമായിരിക്കുന്നത് എന്താണ്? അതൊന്ന് തിരികെ പ്രാപിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. അതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഉണർത്തണമേ, എന്നെ ശക്തീകരിക്കണമേ. നഷ്ടപ്പെട്ടുപോയ കൃപ, നഷ്ടപ്പെട്ടുപോയ താലന്ത് മടക്കി തരണമേ. ഭൗതികമായ പലത് ഞങ്ങൾക്കുണ്ട്, പക്ഷേ മൂല്യങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് മടക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ നമുക്ക് അവയെ ഏറ്റെടുക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയാ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് നമുക്ക് ആവശ്യമായ ദൂത് നൽകി തന്നല്ലോ, അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 3 നിന്ന് അനേക കാര്യങ്ങൾ നമ്മളെ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയാ, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രത്യേക സമയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയാ. എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ സ്തോത്രം. ഇന്ന് രാത്രി കാലം നമുക്ക് പ്രാർത്ഥിച്ച ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഉണ്ടോ ജയരാജൻ? അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഐ തിങ്ക് ഹി ഈസ് മ്യൂട്ട്. ഹല്ലേലൂയാ, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാത്രി കാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്ന കർത്താവേ, ഈ രാത്രി കാലം 9 മുതൽ എന്റെ വചനം ധ്യാനിപ്പാൻ്റെ കോണം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയനായി സ്തോത്രം. എല്ലാം ചന്തവും ഉചിതവുമായി ദൈവമായ കർത്താവെ, പരിശുദ്ധാത്മാവേ, ഈ രാത്രി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും കർത്താവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മെല്ലാവരോടും കൂടെ ഇന്ന് രാത്രി കാലം ദൈവജന സൂക്ഷ ദൈവദാസനോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കും. അമേൻ, അമേൻ, അമേൻ. യേശു ക്രിസ്തുമാതൃ, ഈ രാത്രി കാലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ, സ്തോത്രം. പ്രത്യേകിച്ച് വചനം സംസാരിച്ച ദൈവദാസനുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ലീഡിയ ദൈവദാസി.